ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ അറിയപ്പെടുന്ന സത്യവേദ പുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. 6-ാമത്തെ പുസ്തകമായ യോശുവ നാം ഇന്ന് ആരംഭിക്കുകയാണ്. ഗ്രന്ഥരചയിതാവായ യോശുവയുടെ പേര് തന്നെ പുസ്തകത്തിനും നൽകിയിരിക്കുന്നു. യോശുവയുടെ ആദ്യത്തെ പേര് ഹോശേയ എന്നായിരുന്നു. മോശയാണ് ആ പേര് മാറ്റിയത്. നാം സംഖ്യാപുസ്തകം 13:8 നമ്മളത് കണ്ടിരുന്നു. ഹോശേയ എന്ന വാക്കിന് രക്ഷ എന്നും യോശുവ എന്ന പേരിന് യഹോവ രക്ഷകനാകുന്നു എന്നുമാണ് അർത്ഥം. ഗ്രീക്കിൽ യേശു എന്ന പേരിൻ്റെ എബ്രായ രൂപമാണ് യോശുവ. കനാൻ ദേശം ജയിച്ചടക്കിയത് യോശുവയുടെ നേതൃത്വത്തിൽ ആയിരുന്നുവെങ്കിലും യഥാർത്ഥ ജേതാവ് ദൈവം തന്നെയായിരുന്നു. അതിൻ്റെ പശ്ചാത്തലം, ദൈവം അബ്രഹാമിനും അവൻ്റെ സന്തതി പരമ്പരകൾക്കുമായിട്ട് കനാൻ ദേശം വാഗ്ദത്തം ചെയ്തിട്ട് പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരുന്നു. എങ്കിലും അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളായ ഇസ്രയേൽ ജനം അവിശ്വാസവും അനുസരണക്കേടും നിമിത്തം ദൈവത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നതിന് ഇടയായി. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ജനങ്ങളിൽ 20 വയസ്സിനുമേൽ പ്രായമുള്ളവർ, അതായത് കാലേബും യോശുവയും ഒഴികെ, എല്ലാവരും 40 വർഷക്കാലത്തിനുള്ളിൽ മരുഭൂമിയിൽ വെച്ച് മരണമടഞ്ഞിരുന്നു. ഇതേ സംബന്ധിക്കുന്ന കാര്യങ്ങൾ സംഖ്യാപുസ്തകം 32:11-12 നാം പഠിച്ചിട്ടുണ്ട്. എങ്കിലും ദൈവം തൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായിരുന്നു. ദൈവം ഇസ്രായേലിൻ്റെ പുതിയ തലമുറയെ കനാൻ ആക്രമിച്ച് കീഴടക്കുന്നതിനും അവരുടെ പുതിയ ദേശത്തിൽ വാസമാരംഭിച്ച് വ്യവസ്ഥാപിതമായ ഒരു രാഷ്ട്രം ആയിത്തീരുവാൻ സഹായിച്ചതും എങ്ങനെയെന്നും ഈ യോശുവയുടെ പുസ്തകം വെളിപ്പെടുത്തി തരുന്നു. യോശുവ എന്ന മനുഷ്യൻ യോശുവയുടെ പുസ്തകം ആരാണ് എഴുതിയത് എന്ന് വേദപുസ്തകം വെളിവാക്കുന്നില്ല. എന്നാൽ ആ പുസ്തകത്തിൻ്റെ പ്രധാന വ്യക്തിയായ യോശുവയുടെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. യോശുവ മിസ്രയീമിൽ ഒരു അടിമയായിട്ടാണ് ജനിച്ചു വളർന്നത്. എങ്കിലും മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനങ്ങളെ മോശ നയിച്ചു കൊണ്ടുവന്നതിന് ശേഷം കഠിനതരമായ ജീവിതം യോശുവയിൽ സ്വഭാവ വിശേഷതകളും നേതൃത്വ ഗുണങ്ങളും ഉളവാകുവാൻ സഹായകരമായി എന്നത് വെളിവായി. യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഇസ്രയേലിലെ അമാലേക്കർ ആക്രമിച്ചപ്പോൾ യോശുവയാണ് ഒരു കൂട്ടം യോദ്ധാക്കളെ നയിച്ച് അമാലേക്കരെ തോൽപ്പിച്ച് ഓടിച്ചത്. നാം ഇത് പുറപ്പാട് ദിവസം 17:8-16 നാം കണ്ടതാണ്. അധികം താമസിയാതെ യോശുവ മോശയുടെ ശുശ്രൂഷകനായി തീർന്നു. ഇതേ സംബന്ധിച്ച് സംഖ്യാപുസ്തകം 11:28 നമ്മൾ കണ്ടിരുന്നു. മോശയുടെ കൂടെ സീനായി പർവ്വതത്തിങ്കിലേക്ക് പോയത് യോശുവ മാത്രമാണ്. മോശ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവേശിച്ചപ്പോൾ യോശുവ വെളിയിൽ കാത്തുനിന്നു. ദൈവം മോശയോട് സമാഗമന കൂടാരത്തിൽ വെച്ച് സംസാരിച്ചപ്പോഴും യോശുവ വെളിയിൽ കാത്തുനിന്നു. നാം ഇത് പുറപ്പാട് ദിവസം 24:13, 33:11 നാം ചിന്തിച്ചതാണ്. നേതൃത്വത്തിന് സഹായകരമായ സ്വഭാവ വിശേഷങ്ങൾക്ക് പുറമെ യോശുവയ്ക്ക് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. കനാനിൽ പ്രവേശിക്കാതെ തിരികെ പോകാമെന്ന് ഇസ്രയേലിൻ്റെ പ്രമാണികളും ജനങ്ങളും പറഞ്ഞപ്പോൾ യോശുവ അതിനെതിരെ ഉറച്ചു നിന്നു. കനാനിലെ ശത്രുക്കളെപ്പറ്റി അറിയാമായിരുന്നെങ്കിലും ദൈവം അവരോട് കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് കനാൻ കൈവശമാക്കുവാൻ കഴിയും എന്ന് യോശുവ തറപ്പിച്ച് പറഞ്ഞ വിവരം സംഖ്യാപുസ്തകം 14:6-9 നാം പഠിച്ചു. ഒരു സൈന്യനായകൻ, ഒരു ഭരണാധികാരി, ആത്മീക വഴികാട്ടി എന്നീ നിലകളിൽ യോശുവ മോശയുടെ പിൻഗാമിയാകുവാൻ തക്ക യോഗ്യതകളുള്ള ഒരു നല്ല വ്യക്തിത്വമായിരുന്നു യോശുവയിൽ കണ്ടിരുന്നത്. സംഖ്യാപുസ്തകം 27:16-23, ആവർത്തന പുസ്തകം 31:7-8, അതുപോലെ 23:34:9 നാം കാണുന്നത്, അല്ലെങ്കിൽ നാം നേരത്തെ ചിന്തിച്ചത് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. യോശുവ എന്ന പുസ്തകത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഇന്ന് നാം ചരിത്ര പുസ്തകങ്ങൾ എന്ന് വിളിക്കുന്ന വേദപുസ്തകങ്ങളെ എബ്രായ ജനം പുരാതന കാലത്ത് പ്രവചന പുസ്തകങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. പ്രവചനമെന്നത് ദൈവത്തിൻ്റെ ഹിതത്തെ വെളിപ്പെടുത്തുന്നത് ആയതുകൊണ്ടായിരിക്കാം അവർ അതിനെ അങ്ങനെ വിളിച്ചിരുന്നത്. പ്രവചന പുസ്തകങ്ങളെ അവർ 2 വിഭാഗമായി തരംതിരിച്ചിരുന്നു. അവർ അവയെ പഴയ പ്രവാചക പുസ്തകങ്ങളെന്നും പുതിയ പ്രവാചക പുസ്തകങ്ങളെന്നും പേര് വിളിച്ചിരുന്നു. യോശുവ
ന്യായാധിപന്മാർ, ശമുവേൽ, രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾ പഴയ പ്രവാചക ഗ്രന്ഥങ്ങളെന്നും യെശയ്യ, ഇരമ്യ, യെഹെസ്കേൽ, മറ്റു പ്രവാചക പുസ്തകങ്ങൾ എന്നിവയെ പുതിയ പ്രവാചക ഗ്രന്ഥങ്ങളെന്നും അറിയപ്പെട്ടിരുന്നു. ഈ പുസ്തകങ്ങൾ ഒരു ചരിത്രകാരൻ്റെ കാഴ്ചപ്പാടിൽ നിന്നല്ല എഴുതപ്പെട്ടത്. അവയുടെ ഉദ്ദേശം രാഷ്ട്രീയ സംഭവങ്ങളെ ക്രമമായി രേഖപ്പെടുത്തുക എന്നതും അല്ലായിരുന്നു. പിന്നെയോ, ദൈവം ഉദ്ദേശങ്ങളെ തൻ്റെ ജനത്തിൻ്റെ ജീവിത വഴികളിൽ എങ്ങനെ പ്രായോഗികമാക്കുന്നു എന്ന് കാണിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പഴയ പ്രവാചക പുസ്തകങ്ങളിൽ ദൈവം ഇസ്രയേലിൻ്റെ ചരിത്രത്തിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇസ്രയേലിൻ്റെ എന്നല്ല, എല്ലാ ജാതികളുടെയും കാര്യങ്ങൾ തൻ്റെ നിയന്ത്രണത്തിൽ കൂടിയാണെന്ന് ദൈവം അവയിലൂടെ വെളിപ്പെടുത്തി. പുതിയ പ്രവാചക ഗ്രന്ഥത്തിൽ ദൈവം തൻ്റെ വക്താക്കളിലൂടെ തന്നെ തന്നെയും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ന്യായാധിപന്മാർ, ശമുവേൽ, രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾ എഴുതിയ ആളുകളെ പോലെ തന്നെ യോശുവയുടെ പുസ്തകം എഴുതിയ ആൾ, അല്ലെങ്കിൽ യോശുവ, ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം രേഖപ്പെടുത്തുക അല്ലായിരുന്നോ? പിന്നെയോ, മാത്രമല്ല, രേഖപ്പെടുത്തിയ സംഭവങ്ങൾ കാലക്രമമനുസരിച്ചുമല്ല രേഖപ്പെടുത്തിയിരുന്നത്. ജനങ്ങളെ ദൈവത്തെപ്പറ്റിയുള്ള പരിജ്ഞാനത്തിലേക്ക് നടത്തുക എന്നത് മാത്രമായിരുന്നു ആമേൻ യോശുവയുടെ, അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ്റെ ഉദ്ദേശ്യം. ആയതിനാൽ ഇസ്രയേൽ ജാതിയുടെ ദൈവത്തോടുള്ള ബന്ധം സംബന്ധിച്ച് പ്രാധാന്യമറിയിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. നമുക്ക് തുടർന്ന് അധ്യായം വഴി, അല്ലെങ്കിൽ അധ്യായം പ്രതി അധ്യായമായിട്ടുമൊക്കെ പഠിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവ അധ്യായം 1, കനാനിലേക്കുള്ള പ്രവേശനമാണ് നാം ആദ്യ ഭാഗത്ത് നാം കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളാണ് നാം അവിടെ വായിക്കാനും ചിന്തിക്കാനും പോകുന്നത്. യോശുവയോടുള്ള ദൈവത്തിൻ്റെ കൽപ്പന സംക്ഷിപ്തവും തെളിവുള്ളതുമായിരുന്നു. കനാൻ ദേശം കൈവശമാക്കുക, അല്ലെങ്കിൽ കനാൻ ദേശത്ത് വിവിധ ജാതികൾ പാർത്തിരുന്നു. അതിൽ പ്രധാന ജാതികൾ ഹിത്യരും അമോര്യരുമായിരുന്നു. യുദ്ധം കൂടാതെ ദേശം കീഴടക്കുക അത് സാധ്യമല്ലായിരുന്നു. എന്നാൽ ഇസ്രയേലിയർ പോകുന്നിടത്തെല്ലാം ദൈവം അവരുടെ കൂടെ ഉണ്ടെന്നും അവർ കടന്ന് ചെടുത്തൊക്കെയും ദൈവം അവർക്ക് വിജയം നൽകുമെന്നും ദൈവം ഉറപ്പ് നൽകിയിരുന്നു. എങ്കിലും യോശുവയ്ക്ക് വ്യക്തിപരമായ ധൈര്യവും വിവേകവും ആവശ്യമായിരുന്നു. യോശുവ ദൈവവചനം ധ്യാനിക്കുകയും അനുസരിക്കുകയും ചെയ്തതിനാൽ തനിക്ക് ധൈര്യവും വിവേകവും ലഭിച്ചതാണ് 1 മുതൽ 9 വാക്കുകളിൽ കാണുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ, യോർദാൻ നദിയുടെ കിഴക്കേ കരയിൽ അവകാശഭൂമി ലഭിച്ച 2.5 ഗോത്രക്കാർ നേരത്തെ മോശയോട് ചെയ്ത വാഗ്ദത്വം മറന്നില്ല. അവർ യോർദാൻ കടന്ന് കനാൻ്റെ മറ്റു ഭാഗങ്ങൾ ആക്രമിച്ച് കീഴടക്കുവാൻ മറ്റ് ഗോത്രങ്ങളോട് കൂടെ പോകാൻ തയ്യാറായി. ദേശമെല്ലാം കൈവശമാക്കിയതിനു ശേഷം അവർ തിരികെ വന്ന് തങ്ങളുടെ അവകാശ ഭൂമിയിൽ താമസമാക്കുവാനും തീരുമാനിച്ചു. യോശുവ 1:1, യോശുവ യേശുവിന് ഒരു നിഴലാണ്. യഹോശുവ എന്ന പേരിൻ്റെ സങ്കുചിത രൂപം മാത്രമാണ് യോശുവ. യഹോവ രക്ഷയാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു എന്നതിൻ്റെ എബ്രായ രൂപമാണ് യോശുവ. ക്രിസ്തുവിന് ഒരു നിഴലാണ് യോശുവ. ഇസ്രയേൽ ജനത്തെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ച നായകനാണ് യോശുവ. എന്നാൽ യേശു നമ്മെ ജയോത്സവമായി നടത്തുന്നു. യേശു നമ്മുടെ രക്ഷകനാണ്. എബ്രലേഖനൻ്റെ 10 നമ്മളത് കാണുന്നു. മോശയ്ക്ക് ശേഷമാണ് യോശുവ വരുന്നത്. ന്യായപ്രമാണത്തിന് ശേഷമാണ് ക്രിസ്തു വന്നത്, അഥവാ ന്യായപ്രമാണത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തു. അത് യോഹന 1:17 റോമർ 8:3-4 വാക്യങ്ങളിലും, അതുപോലെ 10:4-5 വാക്യങ്ങളിലും, ഗലാത്യർ 3:23 ഒന്ന് നോക്കിക്കാണുക. തുടർന്ന് 4 കാണുന്നത് യോശുവ യേശുവിന് നിഴലായി കാണുന്നൊരു ഭാഗം. 4 യോശുവയാണ് ഇസ്രയേൽ ജനത്തെ വിജയത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ്. ഇവിടെ വിശ്വാസിയെ വിജയത്തിലേക്ക് നടത്തുന്നത് ക്രിസ്തുവാണ്. റോമർ 8:37 2 കൊരിന്ത്യർ 2:14 നമ്മൾ നോക്കിക്കാണാം. 5, ഇസ്രയേൽ ജനം പരാജയപ്പെട്ടപ്പോൾ യോശുവയാണ് അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത്. അത് നമ്മൾ യോശുവയുടെ പുസ്തകം 7 നമ്മളത് തുറന്ന് കാണും. 5 മുതൽ 9. ക്രിസ്തീയ ജീവിതത്തിൽ പരാജയം നേരിടുമ്പോൾ യേശു തൻ്റെ ജനത്തിന് മധ്യസ്ഥനാണെന്ന് 1 യോഹന്നാൻ 2:1-2 വാക്യങ്ങളിൽ നോക്കിക്കാണുക. 6, ഇസ്രയേൽ ജനത്തിന് വാഗ്ദത്ത നാട്ടിൽ അവകാശം വിഭാഗിച്ച് നൽകിയത് യോശുവയാണ്. പുതിയ നിയമവിശ്വാസികളായ നമുക്ക് ഓഹരിയും അവകാശവും തരുന്നതും യേശു തന്നെയാണ്. അത് എഫേസ്യ ലേഖനം
ഒന്നിൻ്റെ 11 നാലിൻ്റെ 7 ഒന്ന് നോക്കി പഠിക്കുക. ഏഴാമതായി, യോശുവ രാഹാബിൻ്റെ കുടുംബത്തെ രക്ഷിച്ചു. യേശുവിൻ്റെ വംശാവലിയിൽ അവളുടെ പേര് വരുവാൻ ഇടയാക്കി. യേശു തന്നിൽ ആശ്രയിക്കുന്ന ഏവനെയും വീണ്ടെടുത്ത് ജീവപുസ്തകത്തിൽ അവൻ്റെ പേർ എഴുതുന്നു. എട്ടാമതായി, എഴുത്തുകാരനായ യോശുവയെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം രൂപരേഖ നാം കുറച്ചു മുമ്പായി ചിന്തിക്കുകയുണ്ടായി എന്നുള്ള വിഷയത്തിലാണ്. അവയിൽ യോശുവയിൽ ആമേൻ വ്യക്തിപരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനും കഴിയും. പിതാക്കന്മാരോട് സത്യം ചെയ്യുന്ന ദേശമാണ് 1 ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കനാൻ ദേശം അബ്രഹാമിനും അവൻ്റെ സന്തതി പരമ്പരകൾക്കുമായി ദൈവം വാഗ്ദാനം ചെയ്തിരുന്ന ദേശമാണ്. അത് ഉൽപ്പത്തി പുസ്തകം 12:7 13:15 നാം നോക്കി പഠിച്ചു. ഇക്കാര്യം മോശ ഇസ്രയേൽ ജനത്തെ അനുസ്മരിപ്പിച്ചിട്ട് പല പ്രാവശ്യമായി ഓർപ്പിച്ചിട്ടുള്ള കാര്യവുമാണ്. ഇപ്പോൾ ഇതാ ആ വാഗ്ദാനം നിവൃത്തിയുവാൻ തുടങ്ങുന്നു. ഇതാണ് 1 തുടർന്ന് നമുക്ക് 2 പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 2. ഇസ്രയേലർക്ക് കീഴടക്കേണ്ട 1 പട്ടണം യെരിഹോയായിരുന്നു. കാരണം കനാൻ ദേശത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്കുള്ള മലമ്പാത യെരിഹോവിലൂടെയാണ് കടന്നുപോയിരുന്നത്. യെരിഹോ പട്ടണത്തെ ഒറ്റുനോക്കാൻ പോയിരുന്നവർ പട്ടണവാസികൾ ഇസ്രയേലിനെപ്പറ്റി ഭീതി കൊണ്ടിരിക്കുന്നതായി കണ്ടെത്തി. എന്നാൽ യെരിഹോവിൽ രാഹാബ് എന്ന സ്ത്രീ ഇസ്രയേലിൻ്റെ ദൈവത്തെപ്പറ്റി കേൾക്കുകയാണ്. തന്നെ രക്ഷിക്കാനായി ഇസ്രയേലിൻ്റെ ദൈവത്തിൻ്റെ ശക്തിയിലും കരുണയിലും അവൾ ആശ്രയിച്ചു. അതായത് ഇസ്രയേലായ ഒറ്റുകാർക്ക് സംരക്ഷണം നൽകിയതിനാൽ ഇസ്രയേലർ യെരിഹോ പട്ടണം ആക്രമിച്ച് കീഴടക്കിയപ്പോൾ അവൾ സുരക്ഷിതയായിരിക്കുകയും അവൾക്കും അവളുടെ പുനർഭവനത്തിനും ഇസ്രയേലിൽ പാർക്കുവാൻ ഇടം കൊടുക്കുകയും ചെയ്തു. അത് 2:1-14 വായിക്കുമ്പോൾ കാണുന്ന ഭാഗമാണ്. എബ്രലേഖനം 11:1 ഒന്ന് നോക്കിക്കാണുന്നത് നമുക്ക് കൂടുതൽ സഹായമായി തീരും. എന്നാൽ ഒറ്റുകാരനായി ചെന്നവർ നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ ഒന്നൊഴിയാതെ അനുസരിച്ചതുകൊണ്ട് അവൾക്കും അവളുടെ കുടുംബത്തിനും രക്ഷ പ്രാപിപ്പാൻ ഇടയായിത്തീർന്നു. ഈ 2:1 ഈ രാഹാബ് എന്ന സ്ത്രീയെക്കുറിച്ച് രാഹാബ് എന്ന വേശ്യ എന്ന നിലയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദുഷ്ടജനമായ യെരിഹോ നിവാസികളിൽ നിന്നും ദൈവം അത്ഭുതകരമായി വിടുവിച്ച രാഹാബ് എന്ന വേശ്യയുടെ ചരിത്രം ഒരു ഉത്തമ സാദൃശ്യമാണ്. നാശപട്ടണമായ യെരിഹോവിൽ പാർത്തിരുന്ന പാപിനിയായ ഒരു സ്ത്രീക്ക് ലഭിച്ച രക്ഷ ചൂണ്ടിക്കാണിക്കുന്നത് ഏത് ദുഷ്ട മനുഷ്യനും വിശ്വാസത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിയുമെങ്കിൽ രക്ഷിക്കപ്പെടാൻ കഴിയും എന്ന സത്യമാണ് ഇവിടെ കാണുന്നത്. രാഹാബിനെപ്പോലെ യെരിഹോ നിവാസികൾക്കും കരുണയ്ക്കായി യാചിക്കാമായിരുന്നു. അതിനു പകരമായി അവർ ഇസ്രയേൽ ജനവുമായിട്ട് യുദ്ധം ചെയ്യുവാനാണ് തീരുമാനിച്ചത്. രാഹാബിൻ്റെ വിശ്വാസം മൂലം അവൾക്കൊരു ഉന്നത സ്ഥാനം ബൈബിളിൽ ലഭിച്ചു. കാലേബിൻ്റെ ഒരു ബന്ധുവായിരുന്ന സൽമോൻ അവളെ വിവാഹം ചെയ്തതിനാൽ മഹാനായ ബോവാസിൻ്റെയും ദാവീദിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും വംശാവലിയിൽ അവൾക്ക് സ്ഥാനം ലഭിച്ചു. അത് രൂത്തിൻ്റെ പുസ്തകം 4:20 Matthew 1:5 നോക്കിക്കാണുക. യാക്കോബിൻ്റെ ലേഖനത്തിലും 2:25 എബ്രായ ലേഖനത്തിലും 11:31 വിശ്വാസത്തിൻ്റെ സാദൃശ്യമായി രാഹാബിനെ ചിത്രീകരിച്ചിരിക്കുന്നു. വേശ്യ എന്ന വാക്കിന് എബ്രായയിൽ ദേവദാസി എന്നും അർത്ഥമുണ്ട്. പുരാതന കാലങ്ങളിൽ ദേവദാസിമാർ സത്രം സൂക്ഷിപ്പുകാരികളും ആഹാരസാധനങ്ങളിൽ വിൽക്കുന്നവരും ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. നൂലുണ്ടാക്കി ചായം മുക്കിയെടുക്കുന്ന ജോലിയും അവൾ ചെയ്തിരുന്നതായി ചരിത്രം പറയുന്നു. ചണത്തണ്ടുകൾ ഉണക്കി സൂക്ഷിക്കുന്ന പതിവ് അക്കാലങ്ങളിലുണ്ടായിരുന്നു. അതിനിടയിലാണ് ഒറ്റുകാരെ ഒളിപ്പിച്ചത്. സത്രം, അതായത് വഴിയമ്പലം എന്ന നിലയ്ക്കാണ് ഒറ്റുകാർ അവിടെ താമസിക്കാൻ ചെന്നതെന്നും ചരിത്രം കാണുന്നു. രാഹാവും ഒരു ചുവപ്പ് ചരടിനെക്കുറിച്ചും 21 പറയുന്നു. യെരിഹോ പട്ടണം നശിപ്പിക്കപ്പെടുമ്പോൾ രാഹാവും കുടുംബവും രക്ഷപ്പെടുവാനുള്ള മുഖാന്തരമായി തീർന്നു. കിളിവാതിൽക്കൾ കെട്ടുവാൻ ഒറ്റുകാർ ഏൽപ്പിച്ചിരുന്ന ആ ചുവപ്പ് ചരട് മിസ്രയീമിൽ വെച്ച് സംഹാരദൂതൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇസ്രയേൽ ജനത്തിൻ്റെ ഭവനങ്ങളുടെ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയതിനെ ഇക്കാര്യം അനുസ്മരിപ്പിക്കുന്നു.
യാഗാർപ്പണം മൂലമുള്ള സംരക്ഷണത്തെയും എബ്രലേഖനം 9-ാം അധ്യായം 19 മുതൽ 22 വരെ വിവരിച്ചിരിക്കുന്ന വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപി രക്ഷിക്കപ്പെടുന്നതിനെയും ഇത് സദൃശീകരിക്കുന്നു. 2-ാം അധ്യായം ഇവിടെ പൂർത്തിയാക്കുന്നു. നമുക്ക് തുടർന്ന് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 3, യോർദാൻ കടക്കുന്നൊരു ഭാഗമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. എരിഹോ കീഴടക്കുന്നതിന് ഒരു സാധാരണ യുദ്ധം മാത്രമല്ലായിരുന്നു, അതിനാത്മീകവും മതപരവുമായ ഒരർത്ഥമുണ്ടായിരുന്നു. ദൈവം അവരോട് കൂടെ പോകുകയും അവരുടെ ശത്രുക്കൾക്കെതിരെയുള്ള യുദ്ധത്തിൽ അവരെ സഹായിക്കുകയും ചെയ്യുമെന്നതുകൊണ്ട് ഇസ്രായേലർക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇസ്രായേലിയുടെ മുൻപിൽ പോയിരുന്ന ദൈവത്തിൻ്റെ പെട്ടകം ദൈവസാന്നിധ്യത്തിൻ്റെ ചിഹ്നമായിരുന്നു. ഇസ്രായേലിയർ യോർദാൻ കടക്കുന്നതിനായി ദൈവം യോർദാൻ നദിയെ വറ്റിച്ചു. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു. ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം വെള്ളം ചിറപോലെ പൊങ്ങി. ഒഴുകിയ വെള്ളം ഉപ്പുകടലിലേക്ക് വാർന്നുപോയി. ഇസ്രയേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടി യോർദാൻ കടന്നു. അതായത് യോർദാൻ വിഭജിക്കപ്പെടുന്നതാണ് 15 മുതൽ 17 വാക്യങ്ങളിൽ നാം കാണുന്നത്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ ജനത്തിൻ്റെ മുമ്പിൽ ചെങ്കടൽ വിഭജിക്കപ്പെട്ട് അവർ ഉണങ്ങിയ നിലത്തുകൂടി മറുകര കടന്നതുപോലെ വാക്കത്ത് നാട്ടിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രയേൽ ജനത്തിൻ്റെ മുമ്പിൽ യോർദാൻ നദി വിഭജിക്കപ്പെടുകയും അവർ ഉണങ്ങിയ നിലത്തുകൂടി മറുകര കടക്കുകയും ചെയ്യുന്നു. ചെങ്കടൽ കടക്കുവാൻ മോശയുടെ കയ്യിൽ ദൈവം കൊടുത്ത വടിയുണ്ടായിരുന്നു. എന്നാൽ യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ കടക്കുവാൻ നിയമപ്പെട്ടകം വഹിച്ച പുരോഹിതന്മാർ വെള്ളത്തിൽ ഇറങ്ങണമായിരുന്നു. എന്നാൽ ഏലിയാവും എലീശയും പുതപ്പടിച്ചാണ് യോർദാൻ വിഭാഗിച്ച വിവരം 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 8-ും 14-ും നാം വായിച്ചു കാണുന്നത്. 3 പ്രാവശ്യം വെള്ളം വിഭാഗിച്ചത് 3 വിധത്തിലായിരുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതികൾ എക്കാലത്തും ഒരുപോലെ ആകണമെന്നില്ല. വിഭജിക്കപ്പെട്ട യോർദാനിലെ വെള്ളം ഏകദേശം 25 കിലോമീറ്റർ വടക്കുള്ള ആദാം പട്ടണം വരെ ചിറപോലെ പൊങ്ങി നിന്നു. ഇസ്രയേൽ ജനം യോർദാൻ നദി കടന്ന് നാം മണ്ണയോർദാൻ കടന്ന് സ്വർഗീയ കനാനിൽ പ്രവേശിക്കുമെന്നതിൻ്റെ ഒരു സാദൃശ്യമാണ് ഈ 3-ാം അധ്യായത്തിൽ ഈ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത്. നമുക്ക് തുടർന്ന് 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 4. 12 ഗോത്രത്തിൽ നിന്നുള്ള 12 പേരെ യോശുവ യോർദാനിലേക്ക് അയച്ചു. യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് അവർ പാളയമടിച്ചിരുന്ന സ്ഥലത്ത് ആ വലിയ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചു. യോർദാൻ്റെ നടുവിലും യോശുവ 12 കല്ല് നാട്ടി. ഈ സംഭവ വികാസങ്ങൾ മൂലം ജനം യോശുവയും ബഹുമാനിക്കുവാൻ ഇടയായിത്തീർന്നു. പിന്നെ യോശുവ ഗിൽഗാലിൽ 12 കല്ലുകൾ ഒരു ഓർമ്മസ്തംഭമായി സ്ഥാപിച്ചു. കനാന്യരാകട്ടെ ഇസ്രായേലിയർ അത്ഭുതകരമായി യോർദാൻ കടന്ന വിവരം കേട്ട് ഭയം നിറഞ്ഞവരായി മാറി. ഇവിടെ 4-ാം അധ്യായം 1 മുതൽ 8 വരെ നാം വായിക്കുമ്പോൾ 2 ഓർമ്മസ്തംഭങ്ങൾ കാണുന്നു. യഹോവയുടെ കൽപ്പനപ്രകാരം യോർദാനിൽ നിന്നും 12 കല്ലുകൾ എടുത്ത് ഇസ്രായേൽ മക്കൾ പാളയമടിച്ചിരുന്ന ഗിൽഗാലിൽ ഓർമ്മസ്തംഭങ്ങളായി സ്ഥാപിച്ചു. അതുപോലെ 12 കല്ലുകൾ യോർദാൻ്റെ നടുവിലും നാട്ടി. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം മരണത്തിൻ്റെ പ്രതീകമാണ് യോർദാൻ നദി. ആ നദി വറ്റിയപ്പോഴാണ് ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത് നാട്ടിൽ പ്രവേശിച്ചത്. ഇത് യോശുവയുടെ നേതൃത്വത്തിലാണ് സാധിച്ചത്. നമ്മുടെ നേതാവായ യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ വെച്ച് മരണത്തെ തോൽപ്പിച്ചത് മൂലമാണ് വിശ്വാസികൾക്ക് സ്വർഗീയ കനാനിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. ഗിൽഗാലിൽ ഓർമ്മസ്തംഭങ്ങളായി നാട്ടിയ 12 കല്ലുകൾ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് കനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ യോർദാൻ നദിയിലെ വെള്ളം വറ്റിയെന്ന കല്ലുകൾ സാക്ഷ്യം നൽകുന്നത് പോലെ കാൽവരി ക്രൂസിൽ മരണയോർദാൻ പരാജയമടഞ്ഞതിനാൽ പാപികളായ മനുഷ്യവർഗത്തിന് സ്വർഗീയ കനാലിലേക്ക് പ്രവേശനം സാധ്യമായിരിക്കുന്നു എന്ന് ക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരും ലോകത്തിന് സാക്ഷ്യം നൽകുന്നു. 2.5 ഗോത്രക്കാരുടെ സഹകരണമാണ്
നാലാം അധ്യായം 12-13 വാക്യത്തിൽ കാണുന്നത്. രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും, അതായത് രണ്ടര ഗോത്രം, മോശ യോർദ്ദാനക്കരെ ഗിലിയാദ് ദേശത്ത് അവകാശം നൽകിയിരുന്നു. പക്ഷേ അവരിൽ യുദ്ധപ്രാപ്തരായവർ ഇസ്രയേലിൽ മക്കളോടൊപ്പം കനാൻ നാട്ടിൽ വന്ന് യുദ്ധം ചെയ്യണമെന്ന വ്യവസ്ഥയിലായിരുന്നു. അങ്ങനെ അവകാശം നൽകിയിരുന്നത് തന്നെ. സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൽ 28-32 ആവർത്തന പുസ്തകം 3-ാം അധ്യായം 18-27 നമ്മളത് കണ്ടിരുന്നു. അവരിൽ യുദ്ധപ്രാപ്തരായവർ ഏകദേശം 110,000 പേരുണ്ടായിരുന്നുവെങ്കിലും സംഖ്യാപുസ്തകം 26:7, 18:34 എന്നീ വാക്യങ്ങളിലും നമ്മളത് കണ്ടു. കേവലം 40,000 പേർ മാത്രമാണ് ഇസ്രയേൽ മക്കളുടെ കൂടെ പോകുന്നത്. ഗിൽഗാലിൻ്റെ പ്രാധാന്യമാണ് 19-24 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രയേൽ ജനം യോർദ്ധാൻ നദി കടന്നതിൻ്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച ഓർമ്മസ്തംഭങ്ങളുള്ള സ്ഥലം, അതാണ് 4:20 കാണുന്നത്. കൂടാതെ രണ്ടാമതായി കനാൻ നാട്ടിൽ പ്രവേശിച്ച ഇസ്രയേൽ ജനം ആദ്യമായി പാളയമടിച്ച സ്ഥലം, അത് 4:19. അപ്പോൾ ഗിൽഗാലിനെ കുറിച്ച് ഒത്തിരി പ്രാധാന്യമുണ്ട്. മരുഭൂമി യാത്രയ്ക്കിടയിൽ ജനിച്ച ഇസ്രയേൽ മക്കളെ പരിച്ഛന്നിച്ച സ്ഥലം ഈ ഗിൽഗാലാണ്. 5:2-9 വായിക്കുമ്പോൾ നാലാമതായി കനാനിൽ വെച്ച് ആദ്യമായി പെസഹ ആചരിച്ച സ്ഥലവും ഇതുതന്നെയാണ്. 5:10 അതുപോലെ മന്ന നിന്നുപോയ സ്ഥലം 5:12 കാണുന്നു. അതുപോലെ സൈന്യാധിപനായി യഹോവ യോശുവയ്ക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലവും ഇതുതന്നെയാണ്. 5:13-15 വായിക്കുമ്പോൾ കാണുന്നു. ന്യായാധിപന്മാരുടെ കാലത്ത് വിഗ്രഹാരാധന നടന്ന സ്ഥലം ഇതുതന്നെയാണ്. ന്യായാധിപന്റെ പുസ്തകം 3:19. അതുപോലെ 1 ശമൂവേൽ 7:16 വായിക്കുമ്പോൾ ശമൂവേൽ ന്യായപാലനം നടത്തി വന്ന ഒരു സ്ഥലം ഇതാണ്. കൂടാതെ 1 ശമൂവേൽ 11:15 ശൗൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട സ്ഥലം ഇതുതന്നെയാണ്. അഭ്യന്തര യുദ്ധത്തിന് ശേഷം ദാവീദിനെ വീണ്ടും രാജാവായി അംഗീകരിച്ച സ്ഥലം ഇതാണെന്ന് 2 ശമൂവേൽ 19:15 പറയുന്നു. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് താമസിച്ചിരുന്ന ഒരു സ്ഥലം ഈ ഗിൽഗാലാണ്. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 2:1 വാക്യത്തിൽ കാണുന്നു. തുടർന്ന് ഈ പായസക്കലത്തിലെ വിഷം എലീശ നിർവീര്യമാക്കിയ സ്ഥലവും ഇതുതന്നെയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4:38-41 വായിച്ചു കാണും. ഒറ്റമൊടുവിലായി 13-ാമത്തെ കാര്യം, ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം നിന്ന ഉരുട്ടിക്കളഞ്ഞു എന്നാണ്. അത് യോശുവ 5:9 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ 4:10 പൂർണ്ണമാകുന്നു. നമുക്ക് തുടർന്ന് 5:10 പ്രവേശിക്കാം. ദൈവാനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 5:5. ഗിൽഗാലിലെ പാളയം, ഇസ്രയേലിലെ ഗിൽഗാലിലെ താമസം, തുടർന്നുള്ള യുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. എന്നാൽ അബ്രഹാമിനോടുള്ള ഉടമ്പടിയിൽ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം കൈവശമാക്കുന്നതിന് മുൻപ് ജനങ്ങൾക്ക് ദൈവവുമായി ഉടമ്പടി മൂലമുള്ള ബന്ധം പുതുക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇസ്രയേലിയർ മിസ്രയീം വിട്ടതിന് ശേഷമുള്ള 40 വർഷക്കാലം അവർ ദൈവത്തെ വിശ്വസിക്കാത്തവരും അനുസരിക്കാത്തവരുമായിരുന്നു എന്നത് ലജ്ജാകരമായ ഒരു കാര്യമാണ്. ഉടമ്പടിയുടെ 1-ാമത്തെ വ്യവസ്ഥ അവർ പരിച്ഛേദന ഏൽക്കണം എന്നതായിരുന്നുവെങ്കിലും അവർ അത് അനുസരിച്ചില്ല. പരിച്ഛേദന ഉടമ്പടിയുടെ അടയാളമായിരുന്നു. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തപ്പോൾ അബ്രഹാമിൻ്റെ കുടുംബത്തിലെ പുരുഷന്മാരെല്ലാം പരിച്ഛേദന ഏറ്റതുപോലെ ഇപ്പോൾ ഇസ്രയേലിൻ്റെ പുരുഷന്മാർ എല്ലാവരും പരിച്ഛേദന ഏറ്റു. അങ്ങനെ ദൈവവാഗ്ദത്ത പ്രകാരം വാഗ്ദത്ത ദേശം അവകാശമാക്കുന്നതിന് അവർ ദൈവജനമായി മുദ്രയടിക്കപ്പെട്ടു. പരിച്ഛേദന കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് പെസഹ ആചരിക്കാൻ കഴിഞ്ഞു. എന്നാൽ പരിച്ഛേദന ഏൽക്കാത്തവർക്ക് അത് സാധ്യമല്ലായിരുന്നു. മിസ്രയീമിൽ നിന്ന് കനാനിലേക്കുള്ള യാത്ര അവസാനിച്ചു കഴിഞ്ഞിരുന്നതിനാൽ അത്ഭുതകരമായ ദിവസം തോറും ലഭിച്ചു കൊണ്ടിരുന്ന മന്ന ലഭിക്കാതെയായി. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് മന്ന നിന്നുപോയത്. ദൈവത്തിൻ്റെ പ്രത്യേക ദൂതൻ യോശുവയ്ക്ക് പ്രത്യക്ഷനാകുകയും ദൈവമാണ് ഇസ്രയേൽ ജനസൈന്യത്തിൻ്റെ നേതാവെന്ന് യോശുവയെ ഓർപ്പിക്കുകയും ചെയ്ത ഭാഗമാണ് ഈ 5-ാം അധ്യായത്തിലുള്ളത്. അതിലെ
ചില പ്രധാന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, പുതിയ തലമുറ പരിച്ഛേദന ഏൽക്കുന്നതാണല്ലോ 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അബ്രഹാമുമായി ദൈവമുണ്ടാക്കിയ ഉടമ്പടിയുടെ അടയാളമായിരുന്നു പരിച്ഛേദന. നമ്മളത് ഉൽപ്പത്തി പുസ്തകം 17:10 മുതൽ 14 വരെ നാം നോക്കി പഠിച്ചു. ഇതര ജാതികളിൽ നിന്നും ദൈവം അവരെ വേർതിരിച്ചതിൻ്റെ അടയാളമായിട്ടാണ് പരിച്ഛേദന ഏർപ്പെടുത്തിയിരുന്നത്. അതിനാൽ വേർപാടിൻ്റെ ചിഹ്നമായി പരിച്ഛേദന പരിഗണിക്കപ്പെട്ടു. എന്നാൽ മരുഭൂമി യാത്രയിൽ അവർക്ക് പരിച്ഛേദന ഏൽക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അഥവാ അക്കാര്യത്തിൽ അവർ അവഗണനാ മനോഭാവമുള്ളവരായി തീർന്നിരുന്നു. മോശയുടെ മകൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ, അതായത് പുറപ്പാട് പുസ്തകം 4:24 മുതൽ 26 വരെ നാം ചിന്തിച്ച വിഷയം, പരിച്ഛേദന ഏറ്റുകഴിഞ്ഞപ്പോൾ ഈജിപ്തിൻ്റെ നിന്ദ അവരിൽ നിന്നും നീങ്ങിപ്പോയതായി കാണുന്നു. വാക്യം 9, അവർ അതുവരെയും പരിച്ഛേദനയില്ലാതെ അഗ്രചർമ്മികൾ ആയിരുന്നതിനാൽ ഈജിപ്തുകാരെ പോലെ നിന്ദാപാത്രങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈജിപ്തിൻ്റെ നിന്ദ അവരിൽ നിന്നും നീങ്ങിപ്പോയതായി രേഖപ്പെടുത്തുന്നത്. ലോകത്തോട് അനുരൂപമാകുന്നതിനോടാണ് പുതിയ നിയമത്തിൽ ഇതിനെ സാദൃശ്യപ്പെടുത്തുന്നത്. വിശ്വാസിയുടെ പരസ്യമായ തോൽവിയെ അത് ചൂണ്ടിക്കാണിക്കുന്നതായി റോമലേഖനം 6:2 മുതൽ 11 വരെ നോക്കിക്കാണാം. ജഡത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ മരിപ്പിക്കുക എന്നതാണ് പുതിയ നിയമത്തിൽ പരിച്ഛേദന എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് കാണേണ്ടത് റോമർ ലേഖനം 8:13 വാക്യവും ഗലാത്യർ ലേഖനം 5:16 നോക്കിക്കാണുക. തുടർന്ന് നമുക്ക് യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി എന്ന വിഷയം 13 മുതൽ 15 വരെ കാണുന്നു. യുദ്ധഭൂമിയിൽ ദൈവം തൻ്റെ സൈന്യത്തിൻ്റെ അധിപതിയെ അയക്കുന്നു. കാരണം ഇസ്രയേലിനു വേണ്ടി ദൈവം തന്നെയാണ് യുദ്ധം ചെയ്യുന്നതും നേരത്തെ ചെയ്തിരുന്നതും. യോശുവയെ ധൈര്യപ്പെടുത്തുവാനാണ് ദൈവദൂതൻ വന്നത്. എന്നാൽ നീ ആരാണ് എന്നായിരുന്നു യോശുവയുടെ ചോദ്യം. കാരണം യോശുവ ചിന്തിച്ച് കാണും, ഇവിടെ ഈ നിലയിൽ നിൽക്കാൻ ഞാനാണ് സൈന്യാധിപതി. എന്നാൽ അഹങ്കാരത്തോടു കൂടിയ യോശുവയുടെ ചോദ്യത്തിന് ദൂതൻ താൻ ദൈവത്തിൻ്റെ സൈന്യാധിപനാണ് എന്ന് മറുപടി പറഞ്ഞതോടെ യോശുവ ബെന്യാമീനിതനായി യുദ്ധം നയിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതൻ എഴുന്നള്ളിയിരിക്കുന്നു എന്നത് യോശുവയെ ധൈര്യപ്പെടുത്തി. എബ്രായ ലേഖനം 1:5 നോക്കിക്കാണുക. ഇവിടെ 5 പൂർണ്ണമാകുന്നു. തുടർന്ന് നമുക്ക് 6 പ്രവേശിക്കാം. ദൈവാനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 6, കനാൻ കീഴടക്കുന്ന ഭാഗമാണല്ലോ. കനാനിലെ നശിപ്പിക്കും. ഇസ്രയേലിയുടെ യുദ്ധതന്ത്രം കനാൻ്റെ മധ്യഭാഗത്തെ ആദ്യം കീഴടക്കുക എന്നതായിരുന്നു. വടക്കും തെക്കുമുള്ള സ്ഥലങ്ങൾ തമ്മിൽ വേർതിരിക്കുന്നതിനാൽ അവർക്ക് കനാനിലെ സൈന്യത്തെ വിഭജിച്ച് ബലഹീനമാക്കുവാൻ കഴിയും. പിന്നീട് ദേശം ആക്രമിച്ച് കീഴടക്കാം. ആദ്യം തെക്കേ ഭാഗങ്ങളും പിന്നെ വടക്കേ ഭാഗങ്ങളും. കനാന്യജാതികളെ മുഴുവനായി സംഹരിക്കുക എന്നത് രാഷ്ട്രീയമോ വസ്തുമയമോ ആയ ലാഭത്തിനു വേണ്ടി ഉള്ളതല്ലായിരുന്നു. അതിൽ ദൈവത്തിന് സാൻമാർഗികവും മതപരവുമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ദൈവം കനാന്യർക്ക് അനുദപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങാൻ സമയം നൽകിയിരുന്നു. പാപങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇസ്രയേലിൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയുമെന്ന് രാഹാബിൻ്റെ കഥ വെളിവാക്കി തന്നിരുന്നു. എന്നാൽ പൊതുവിൽ കനാന്യരുടെ ദുഷ്ടത വളരെ വലുതായിരുന്നതിനാൽ അവരുടെ മേലുള്ള ന്യായവിധി വന്നു കഴിഞ്ഞിരുന്നു. സോദോമിൻ്റെയും ഗോമോറയുടെയും കാര്യത്തിൽ ദൈവം പ്രകൃതിശക്തികളെ കൊണ്ട് നാശം വരുത്തി. കനാന്യരെ നശിപ്പിക്കുന്നതിന് ദൈവം ഇസ്രയേലിനെ ഉപയോഗിച്ചു. എരിഹോവിനെതിരെയുള്ള ന്യായവിധി ആത്മീകവും മതപരവുമായിരുന്നതിനാൽ അതിലുള്ള യാതൊന്നും എടുക്കുകയോ എന്തെങ്കിലും നശിപ്പിക്കാതിരിക്കുകയോ ചെയ്തുകൂടായിരുന്നു. അതിലുള്ളതെല്ലാം ശബദാർപ്പിതമായി നശിപ്പിക്കപ്പെടേണ്ടതായിരുന്നു. എല്ലാം നശിപ്പിക്കുന്നതിന് ആയിട്ട് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായിരുന്നു. അവ വിശുദ്ധമായിരുന്നു എന്നതിൻ്റെ അർത്ഥം ധാർമ്മികമായി ശുദ്ധിയുള്ളതെന്നല്ല, പിന്നെയോ മനുഷ്യർക്ക് നിരോധിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിലാണ്. ശബദാർപ്പിതമായത് നശിപ്പിക്കുന്നതിനാൽ അവർ അത് ദൈവത്തിന് സമർപ്പിക്കുകയും ദൈവത്തിന് ന്യായവിധി അതിന്മേൽ നടത്തുകയുമായിരുന്നു. അതിലേക അപവാദം വിലയേറിയ ലോകങ്ങൾ മാത്രമായിരുന്നു.
അവ കത്തിച്ച് നശിപ്പിക്കുക സാധ്യമല്ലാത്തതിനാൽ അവയെ വിശുദ്ധ ഭണ്ഡാരത്തിൽ ചേർക്കുകയായിരുന്നു പതിവ്. ധാർമ്മികമായ അധപ്പതനത്തിൻ്റെ പരിണിത ഫലങ്ങളിലൊന്ന് രോഗങ്ങളാണ്. അതുകൊണ്ട് കനാന്യജനങ്ങളെ മുഴുവനായി, ചിലപ്പോൾ അവരുടെ ആടുമാടുകളോടെ തന്നെ നശിപ്പിക്കുക എന്നത് ഇസ്രായേലിൻ്റെ ആത്മീക ജീവിതത്തിന് മാത്രമല്ല ശാരീരികമായ ക്ഷേമത്തിനും ആവശ്യമായിരുന്നു. ഇതാണ് ആറാം അധ്യായത്തിൻ്റെ ആകത്തുക. എന്നാൽ പ്രധാന ചില ഭാഗങ്ങൾ കൂടി നമുക്ക് തുറന്ന് ചിന്തിക്കാം. എരിഹോ കീഴടക്കുന്ന വിവരമാണ് ആറാം അധ്യായം 1-25 വരെ കാണുന്നത്. ഇസ്രയേൽ ജനം കനാൻ നാട്ടിൽ പ്രവേശിച്ച ശേഷം ആദ്യമായി കീഴടക്കിയ പട്ടണം കനാനിൻ്റെ മധ്യഭാഗത്തുള്ള എരിഹോയായിരുന്നു. വളരെ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു അത്. കനാൻ്റെ മധ്യഭാഗം ആദ്യമായി കീഴടക്കിയതിനാൽ കനാനിയുടെ സൈന്യത്തെ വിഭജിച്ച് ബലഹീനമാക്കുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞു. പിന്നീട് തെക്കും വടക്കുമുള്ള പട്ടണങ്ങൾ നിഷ്പ്രയാസം കീഴടക്കുവാൻ ഇസ്രയേലർക്ക് സാധിച്ചു. എരിഹോവിനെതിരായ ന്യായവിധി ആത്മീകവും മതപരവുമായിരുന്നതിനാൽ അതിലുള്ളതെല്ലാം ശബദാർപ്പിതമായി നശിപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ വിലയേറിയ ലോഹങ്ങൾ നശിപ്പിക്കുവാൻ കഴിയാത്തതിനാൽ വിശുദ്ധ ഭണ്ഡാരത്തിൽ വയ്ക്കുവാൻ കൽപ്പിച്ച വിവരം നമ്മളിത് നേരത്തെ കേട്ടിരുന്നല്ലോ. ധാർമ്മികമായി അധപ്പതിച്ച കനാന്യരെ മുഴുവൻ അവരുടെ ആടുമാടുകളും കൂടി നശിപ്പിക്കുവാൻ തീരുമാനിച്ചത് ഇസ്രയേലിൻ്റെ ആത്മീക ജീവിതത്തിന് മാത്രമല്ല അവരുടെ ശാരീരികമായ ക്ഷേമത്തിനും ആവശ്യമായിരുന്നുവെന്നും നമ്മൾ കണ്ടു. തുടർന്ന് അതിൻ്റെ 5-20 വാക്യങ്ങളിൽ ജനം ആർപ്പിട്ടാൽ പട്ടണം അതിൽ വീഴുമോ എന്ന ഒരു ചിന്തയുടെ മറുപടിയാണ്. ബുദ്ധിമാനായ ലോകമനുഷ്യൻ്റെ കാഴ്ചയിൽ ഭോഷത്വമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ആത്മീക വിജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ. അത് 1 കൊരിന്ത്യർ ലേഖനം 1:18-25 വരെ നോക്കി മനസ്സിലാക്കുക. എരിഹോ മതിലിൻ്റെ മുകളിലാണ് രാഹാബും കുടുംബവും താമസിച്ചിരുന്നത്. ഈ മതിലിന് ഏതാണ്ട് 20 അടി വണ്ണമുണ്ടായിരുന്നു. ഇത് വലിപ്പമുള്ള ഒരു മതിൽ കേവലം മനുഷ്യരുടെ ആർപ്പുവിളിയുടെ മുമ്പിൽ ഇടിഞ്ഞു വീഴുമെന്ന് മാനുഷികമായി വിശ്വസിക്കാനാകില്ല. എന്നാൽ അത് സംഭവിച്ചു. എബ്രൽ ലേഖനം 11:30 കൂടി കാണുക. ആർപ്പിടൽ വിശ്വാസത്തിന് തെളിവ് മാത്രം. ദൈവം പറഞ്ഞതുപോലെ ആർപ്പിട്ടാൽ വീഴുമെന്ന് അവർ വിശ്വസിച്ചു. 6:26 ശപിക്കപ്പെട്ട എരിഹോയെക്കുറിച്ച് പറയും. എരിഹോ നഗരത്തിനെതിരായി യോശുവ ഉച്ചരിച്ച ശാപം 1 രാജാക്കന്മാരുടെ പുസ്തകം 16:34 ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷം നിറവേറിയതായി അവിടെ കാണപ്പെടും. 6 ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്ന് നമുക്ക് യോശുവയുടെ പുസ്തകം 7 പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 7. നാം 6 മുൻപ് ചിന്തിച്ചല്ലോ. അതിൻ്റെ ചില ഭാഗങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിച്ച ശേഷം 7 പ്രവേശിക്കാം. എരിഹോയുടെ തോൽവിയാണ് നമ്മൾ 6 ഒടുക്കത്തെ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത്. എരിഹോയുടെ നാശം ഇസ്രയേലിയുടെ യുദ്ധങ്ങൾ എങ്ങനെയുള്ളവയായിരുന്നു എന്ന് വെളിവാക്കി. എരിഹോ കീഴടക്കുന്നതിന് ദൈവത്തിൻ്റെ അസാധാരണമായ നിർദ്ദേശങ്ങൾ, അതൊരു ധാർമ്മികമായ ന്യായവിധിയായിരുന്നു എന്നും അതിൽ ഇസ്രയേൽ ദൈവത്തിൻ്റെ ആയുധമായിരുന്നു എന്നും വെളിവാക്കി. എരിഹോ കീഴടക്കുന്നതിൽ പുരോഹിതന്മാർ വഹിച്ച പ്രധാനപ്പെട്ട പങ്കും ദൈവത്തിൻ്റെ പട്ടകത്തിനുണ്ടായിരുന്ന സ്ഥാനവും യുദ്ധത്തിൻ്റെ ഒരുക്കത്തിന് 7 എന്ന സംഖ്യയ്ക്കുള്ള സ്ഥാനവും അത് പ്രകടമാക്കി. രാഹാബും കുടുംബവും ഒഴികെ എല്ലാ ജനങ്ങളെയും സംഹരിക്കണമെന്നായിരുന്നു ദൈവകൽപ്പന. വിലയേറിയ ലോഹങ്ങൾ ഒഴികെ എല്ലാ വസ്തുക്കളും നശിപ്പിക്കപ്പെടേണ്ടിയിരുന്നു. ഇസ്രയേൽ യാതൊരു വസ്തുവും എടുത്തുകൂടായിരുന്നു. എരിഹോവിൻ്റെ മതിലുകൾ തക്ക സമയത്ത് ഇടിഞ്ഞു വീണത് ദൈവത്തിൻ്റെ ശക്തിയാൽ മാത്രമായിരുന്നു. അതിന് മുഖാന്തരമായത് ദൈവത്തിലുള്ള ദൈവജനത്തിൻ്റെ വിശ്വാസവും കൂടിയായിരുന്നു. എരിഹോ ശൂന്യമായി കിടക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. ആ ദൈവത്തിൻ്റെ ശാപത്താൽ നശിച്ചു എന്നതിൻ്റെ സ്ഥിരമായ ഓർമ്മയ്ക്കായി അതൊരിക്കലും പണിയപ്പെടരുതെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. ആരെങ്കിലും ആ പട്ടണം പണിയാൻ ശ്രമിച്ചാൽ അവിടെ ആദ്യജാതന്മാർ മരണമടയും. ഈ വിവരങ്ങൾ 1 രാജാക്കളുടെ പുസ്തകം 16:34 കാണുന്നു. 7 പ്രവേശിക്കുമ്പോൾ ആഖാൻ്റെ പാപത്തെക്കുറിച്ചാണ് അവിടെ വെളിവാക്കുന്നത്. ഹായി പട്ടണത്തിനെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രയേൽ പരാജയപ്പെട്ടപ്പോൾ യോശുവ വളരെ ദുഃഖിതനും നിരാശനുമായി തീർന്നു. യുദ്ധത്തിൽ ഇസ്രയേൽ തോറ്റതുകൊണ്ട് മാത്രമല്ല, പിന്നെയോ ഇസ്രയേലിൻ്റെ പരാജയം കനാന്യ ജാതികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്നതാണ് ദുഃഖിതനാകാൻ കാരണമായത്. കനാന്യർ ഒത്തൊരുമിച്ച് യുദ്ധം ചെയ്താൽ ഇസ്രയേലിയർ തോറ്റുപോകുമെന്ന് യോശുവ ഭയപ്പെട്ടു. അപ്പോൾ ഇസ്രയേലിൻ്റെ തോൽവിയുടെ കാരണമെന്തെന്ന് ദൈവം യോശുവയോട് പറഞ്ഞു. ശപഥാർപ്പിതം സംബന്ധിച്ച് ആഖാൻ ചെയ്ത അകൃത്യം ജനത്തിൻ്റെ തോൽവിക്ക് കാരണമായി തീർന്നു.
അതുകൊണ്ട് ശബദാർപ്പിതം എടുത്ത ആളും അയാളോട് ബന്ധപ്പെട്ട എല്ലാവരും സകല വസ്തുക്കളും നശിപ്പിക്കപ്പെടുന്നതിനാൽ മാത്രമേ ഇസ്രായേലിന്മേലുള്ള ശാപം നീങ്ങുകയുള്ളൂ. യോശുവ ചീട്ടിട്ട് കുറ്റക്കാരനെ കണ്ടെത്തി. താൻ കുറ്റക്കാരനാണെന്ന് ആഖാൻ ഏറ്റുപറയുകയും ചെയ്തു. അതുകൊണ്ട് ദൈവം കൽപ്പിച്ചതുപോലെ ആഖാനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു കൊല്ലുകയും അവിടെ മൃഗങ്ങളെയും വസ്തുവകകളെയും തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്തു. ഇതാണ് ഏഴാം അധ്യായത്തിൻ്റെ ആകത്തുക. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളെന്ന് പറയുന്നത് ആഖാൻ്റെ അകൃത്യം തന്നെയാണ്. ഒരാൾ ചെയ്ത പാപത്തിൻ്റെ ഫലമായി ഹായിയിലെ യുദ്ധത്തിൽ ഇസ്രായേൽ ദൈന്യമായി പരാജയപ്പെടുകയും 36 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ആഖാൻ്റെ ദ്രവ്യാഗ്രഹമായിരുന്നു ഇതിന് കാരണം. ആഖാനു ലഭിച്ച ശിക്ഷയും അതികഠിനമായിരുന്നു. പുതിയ നിയമത്തിൽ അനന്യാസിൻ്റെയും ദ്രവ്യാഗ്രഹത്തിന് ലഭിച്ച ശിക്ഷയും ഇതിനോട് തുലനം ചെയ്യാവുന്നതാണ്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 5:1-11 വരെ കാണുന്നു. ആഖാൻ എല്ലാ കാലത്തുമുള്ള ദൈവജനത്തിന് ഒരു ഭയനിർദ്ദേശം നൽകുന്ന ചൂണ്ടുപലകയായി നിലകൊള്ളുന്നു. ആഖാൻ കൊല്ലപ്പെട്ട ആഖോർ താഴ്വര പിന്നീട് അനുഗ്രഹത്തിൻ്റെ താഴ്വരയായി മാറുന്നു. അത് ഹോശേയയുടെ പുസ്തകത്തിൻ്റെ 2:15 യെശയ്യാവ് എഴുതിയ പുസ്തകത്തിൻ്റെ 65:10 നമ്മളിത് കാണുന്നു. ഹായിയിലെ തോൽവിയാണ് തുടർന്ന് 2-5 നമ്മൾ കാണുന്നത്. 7 ഗിൽഗാലിൽ നിന്നും 25 km അകലെയാണ് ഹായി പട്ടണം. ഹായിൽ വെച്ച് ഇസ്രായേൽ ജനം പരാജയപ്പെടുവാനുള്ള 3 കാരണങ്ങളിൽ ഒന്ന്, ഏറ്റവും പ്രധാനമായത് ആഖാൻ്റെ മനഃപൂർവ്വമായ അനുസരണക്കേടാണ്. അതിനു ദൈവം ഇസ്രായേലിനെ മുഴുവനായി ഉത്തരവാദികളാക്കി. അത് തുടർന്ന് 2 കാണുന്നത്, പട്ടണം ചെറുതായതിനാൽ കുറച്ചുപേരെ മാത്രം യുദ്ധത്തിനായി അയച്ചാൽ മതി എന്ന തീരുമാനം. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മാനുഷിക ശക്തിയിൽ ആശ്രയിക്കുന്ന പാപമായി അത് പരിണമിച്ചു. 3, ഹായി പട്ടണം ആക്രമിക്കുന്നതിന് മുമ്പായി ദൈവത്തോട് ഏതെങ്കിലും നിലയിലുള്ള ആലോചന ചോദിച്ചതായി രേഖ കാണുന്നില്ല. ഹായ് എന്ന വാക്കിൻ്റെ അർത്ഥം നാശക്കൂമ്പാരം എന്നാണ്. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു എന്നതാണ് 11 വാക്യം. ആഖാൻ എന്ന വ്യക്തി മാത്രമാണ് പാപം ചെയ്തതെങ്കിലും ഇസ്രായേൽ ജനം മുഴുവനായി പാപം ചെയ്ത നിലയിലാണ് ദൈവം പ്രഖ്യാപിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ മൊത്തമായി ഒറ്റ വ്യക്തി എന്ന നിലയിലാണ് ദൈവം കണക്കാക്കുന്നത്. ഒരു വ്യക്തിയുടെ തെറ്റ് ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്നു. ആകയാൽ സദൃശവാക്യം 9:18 10:1 ഇതോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കി കാണാവുന്നതുമാണ്. ഇവിടെ 7 പൂർണ്ണമാകുന്നു. നമുക്ക് തുടർന്ന് 8 പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 8 മദ്യകനാനിലെ വിജയമാണ്. തോൽവിയുടെ കാരണം കണ്ടെത്തി അത് നീക്കിയപ്പോൾ ദൈവം ഹായി പട്ടണത്തിന്മേൽ ഇസ്രായേലർക്ക് വിജയം വാഗ്ദത്തം ചെയ്തു. യുദ്ധത്തിൽ കൊള്ളയും കന്നുകാലികളും എടുക്കുന്നതിന് ദൈവം അനുവദിക്കുകയും ചെയ്തു. എങ്കിലും യോശുവ കരുതലോടെയും സമർത്ഥമായും യുദ്ധം ചെയ്ത് ഹായി പട്ടണത്തെ തോൽപ്പിച്ച് എല്ലാവരെയും നിർമൂലമാക്കി. ഹായി പട്ടണത്തെ ജയിച്ച ശേഷം യോശുവ ജനങ്ങളെ ശേഖേമിലേക്ക് നടത്തി. ദൈവം മോശയോട് നേരത്തെ കൽപ്പിച്ചിരുന്നതുപോലെ ഇസ്രായേലിയർ ഉടമ്പടിയോടുള്ള അവരുടെ അനുസരണം ഏറ്റുപറയേണ്ടതാണ് ജനം അവിടേക്ക് പോയത്. ഇസ്രായേലിൻ്റെ 6 ഗോത്രങ്ങൾ ഗെരിസീം പർവ്വതത്തിൽ കൂടി വന്ന് ഉടമ്പടി പാലിക്കുന്നതിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിന് ആമേൻ പറഞ്ഞു. മറ്റേ 6 ഗോത്രങ്ങൾ ഏബാൾ പർവ്വതത്തിൽ കൂടി വന്ന് ഉടമ്പടി പാലിക്കാത്തതിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ അതിന് ആമേൻ പറഞ്ഞു. അതിനെ തുടർന്ന് ജനം ദൈവത്തോടുള്ള തങ്ങളുടെ സമർപ്പണത്തെ വെളിപ്പെടുത്തുന്നതിന് ദഹനയാഗങ്ങളും കൂട്ടായ്മയെ പ്രഖ്യാപിക്കുന്നതിന് സമാധാന യാഗങ്ങളും അർപ്പിച്ചു. അതേസമയം തന്നെ യോശുവ വെള്ളതേച്ച കല്ലുകളിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എഴുതി ദൈവജനത്തിൻ്റെ ജീവിത പ്രമാണങ്ങളുടെ സ്ഥിരമായ രേഖയായി അത് നിലനിന്നു. ഇതിൽ യോശുവയുടെ കുന്തമേന്തിയ കൈ എന്ന ഒരു വാക്യം 8:18 തുടർന്ന് 26 നാം ചിന്തിക്കുമ്പോൾ അതൊരു പ്രധാന വിഷയം തന്നെയാണ്. ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം അവനോട് നിന്റെ കയ്യിലുള്ള കുന്തം ഏന്തി നിൽക്കുക എന്ന് പറഞ്ഞു. അവൻ യുദ്ധം ജയിക്കുന്നതുവരെ അങ്ങനെ നിന്നു. ദൈവം അവർക്കു വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ഇത്. മോശയുടെ ഉയർത്തപ്പെട്ട കൈകൾ ഇതിന് സാദൃശ്യമാണ്. നമ്മളത് പുറപ്പാട് പുസ്തകം 17:11-12 നമ്മളത് കണ്ടതാണ്.
തുടർന്ന് 30 മുതൽ 35 വായിക്കുമ്പോൾ ഏബാൾ പർവ്വതത്തിൽ പണിത യാഗപീഠം എന്ന വിഷയമാണ്. ആവർത്തനം 27:1-8 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം മോശ മുഖാന്തരം ഇസ്രയേൽ ജനത്തോട് കൽപ്പിച്ചിരുന്ന പ്രകാരം യോശുവ ഏബാൾ പർവ്വതത്തിൽ ചെത്താത്ത കല്ലുകൊണ്ട് ഒരു യാഗപീഠം പണിതു, അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ അർപ്പിച്ചു. ഇത് പലർക്കും അത്ഭുതകരമായി തോന്നിയേക്കാം, യുദ്ധത്തിൻ്റെ നടുവിൽ യാഗപീഠവും യാഗങ്ങളുമോ എന്ന വിഷയം. യുദ്ധത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകണമെന്ന് അവർക്കത് മനസ്സിലാക്കിയിരുന്നു. മത്തായിയുടെ സുവിശേഷം 6:33 കൂടി ഒന്ന് നോക്കിക്കാണുക. ഇസ്രയേലിലെ ചരിത്രത്തിലെ ഏറ്റവും മാതൃകാപരമായൊരു സംഭവമാണ് ഇവിടെ നടന്നത്. യോശുവ പണിത യാഗപീഠത്തിൻ്റെ രണ്ട് വശത്തുമായി ഇസ്രയേൽ ഗോത്രങ്ങളിൽ പകുതി വീതം നിന്നു. ആവർത്തന പുസ്തകം 27:11 പതിനൊന്ന് മുതൽ 26 വരെ നാം കണ്ടല്ലോ, ആ അതിൽ ചെയ്തതുപോലെ ഇവിടെ ന്യായപ്രമാണം വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ ജനമെല്ലാം ആമേൻ ആമേൻ എന്ന് പ്രതിവചിച്ചു. ഇവിടെ 8 പൂർണ്ണമാകുകയാണ്. നമുക്ക് തുടർന്ന് 9 പ്രവേശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 9. കഴിഞ്ഞ 8 ഭാഗത്ത് നമ്മൾ ചിന്തിച്ചത് ജനം ദൈവത്തോടുള്ള തങ്ങളുടെ സമർപ്പണത്തെ വെളിപ്പെടുത്തുന്നതിന്, ദഹനയാഗങ്ങളും കൂട്ടായ്മയെ പ്രഖ്യാപിക്കുന്നതിന് സമാധാന യാഗങ്ങളും അർപ്പിച്ചു എന്നുള്ളതാണല്ലോ. അതേസമയം തന്നെ യോശുവ വെള്ളതേച്ച കല്ലുകളിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എഴുതി ദൈവജനത്തിൻ്റെ ജീവിത പ്രമാണങ്ങളുടെ സ്ഥിരമായി രേഖയായും അത് നിലനിർത്തി. ഇസ്രയേലിനെക്കുറിച്ചുള്ള വാർത്ത പരന്നപ്പോൾ ഇസ്രയേൽ മുന്നേറാതിരിക്കുവാനു വേണ്ടി കനാനി ജാതികൾ ഒന്നിച്ചുകൂടി. എന്നാൽ ഇസ്രായേലിയർ എല്ലാ ജാതികളെയും നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ ഗീമോനിലും അവരുടെ അയൽപട്ടണങ്ങളായ കഫീര, ബെരോത്ത്, കിര്യത്തിയായിരിയും എന്നിവയിലെ മൂപ്പന്മാരും ഇസ്രയേലി നേതാക്കളെ കബളിപ്പിച്ച് തങ്ങളുടെ ജീവനോടെ രക്ഷിക്കത്തക്ക വണ്ണം ഒരു ഉടമ്പടി ചെയ്യിച്ചു. തങ്ങൾ ദൂരദേശത്തു നിന്ന് വരുന്നവരാണ് എന്ന നാട്യത്തിലാണ് അവർ ഇസ്രയേലിനെ കൊണ്ട് ഈ ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ചത്. എന്നാൽ സത്യം മനസ്സിലായപ്പോൾ ഇസ്രയേൽ കോപിച്ച് അവരെ തങ്ങൾക്ക് വേല ചെയ്യുന്ന ദാസന്മാരായി ആക്കിവെച്ചു. ഈ 9:1-27 വരെ വായിക്കുമ്പോൾ ഗിബിയോനിലൂടെ തന്ത്രമാണ് ഇതിൽ പ്രകടമായി നിൽക്കുന്നത്. എരിഹോവിലും ഹായിയിലും ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ വിജയം കൈവരിച്ച ഇസ്രയേലിയർ ഓരോ കാലടി എടുത്തു വയ്ക്കുമ്പോഴും ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് മാത്രം മുന്നോട്ട് നീങ്ങണം എന്ന പാഠം ഗിബയോനിലൂടെ തന്ത്രത്തിൽ നിന്നും യോശുവ പഠിച്ചു. ഗിബയോനിലൂടെ ചെയ്ത വാഗ്ദാനം അനുസരിച്ച് അവരെ നിർമൂലമാക്കാതെ സംരക്ഷിക്കേണ്ടത് ഇസ്രയേലിൻ്റെ ബാധ്യതയായി തീർന്നു. യെരുശലേമിന് 10 വടക്ക് പടിഞ്ഞാറായി കിടക്കുന്ന സ്ഥലമാണ് ഗിബയോൾ. ഇന്ന് ഈ സ്ഥലം എൽജീബ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇസ്രയേലിയുടെ പിന്നീടുള്ള ജീവിതത്തിൽ ഗിബയോനിയർ നിമിത്തം പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. 2 സമുവേൽ പുസ്തകം 21:1-14 വരെ നോക്കി കാണുക. മാത്രവുമല്ല, കനാൻ നാടിൻ്റെ മധ്യഭാഗത്തുള്ള ഗിബയോനിയരുടെ വാസം തെക്കും വടക്കുമുള്ള ഇസ്രയേൽ ഗോത്രങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാനും ഇടയാക്കിയിട്ടുണ്ട്. ഒടുവിൽ സൊലോമോൻ രാജാവിൻ്റെ മകനായ രെഹോബെയാമിൻ്റെ കാലത്ത് രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുവാനും ഇത് കാരണമായി മാറി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോശുവയുടെ പുസ്തകം 10 തെക്കൻ കനാനിലെ വിജയമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. കനാൻ നാടിൻ്റെ തെക്കേ ഭാഗങ്ങൾ ഭരിച്ചിരുന്ന 5 ഇസ്രയേലിൻ്റെ മുന്നേറ്റം തടയുവാനായി ഒന്നിച്ചുകൂടി. അവർ ഗിബയോൻ ആക്രമിച്ചു. യോശുവ ഒരു വലിയ യുദ്ധത്തെ നേരിടുന്ന അനുഭവമായിരുന്നു അത്. എന്നാൽ ദൈവം യോശുവയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു, വിജയം നൽകാമെന്ന് ഉറപ്പും നൽകി. ദൈവം ശത്രു സൈന്യത്തിന്മേൽ കൽമഴ പെയ്യിച്ച് അവരെ ഉന്മൂലനാശം ചെയ്തു. യുദ്ധത്തിന് വന്ന 5 ഇസ്രയേലിയർ സംഹരിച്ചു. ഈ വിജയത്താൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട് യോശുവ തെക്കൻ കനാനിലെ മറ്റു പട്ടണങ്ങൾ ആക്രമിച്ച് കേടുവയ്ക്കാനുണ്ടായത്. തെക്കൻ കനാൻ മുഴുവനായും ഇസ്രയേലിൻ്റെ കീഴിൽ വരുന്നതുവരെ
യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. 10-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ലോക ചരിത്രത്തിലെ ഒരു അത്ഭുത പ്രതിഭാസം കാണാൻ കഴിയുന്നുണ്ട്. യോശുവയുടെ അഭ്യർത്ഥന പ്രകാരം സൂര്യൻ ആകാശത്തിൽ ഏകദേശം ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു എന്നുള്ള ഈ പ്രസ്താവനയ്ക്ക് ശരിയായ ഒരു വിശദീകരണം നൽകുവാൻ ബുദ്ധിമുട്ടാണ്. ഉദയാസ്തമയങ്ങൾ ഭൂമിയുടെ കറക്കത്തിനനുസൃതമായിട്ടാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. സദാ നേരവും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി ഏതാനും മണിക്കൂറുകൾ നിശ്ചലമായി നിന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും. ഏതായാലും ഈ അടുത്ത കാലത്ത് അമേരിക്കയിലെ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ ലോക ചരിത്രത്തിൽ നിന്നും ഒരു ദിവസം നഷ്ടപ്പെട്ടതായി കണ്ടുപിടിച്ചെന്നൊരു വാർത്ത പ്രസിദ്ധീകരണങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഇക്കാര്യം ശരിയാണെങ്കിൽ യോശുവയുടെ പുസ്തകത്തിൽ വിവരിക്കുന്ന ഈ അപൂർവ പ്രതിഭാസം സത്യമാണെന്ന് ശാസ്ത്രജ്ഞന്മാരും സമ്മതിക്കേണ്ടി വരുന്നു. യോശുവ 10:13 ഏകദേശം ഒരു ദിവസം മുഴുവൻ എന്നാണ് മറ്റു പല പരിഭാഷകളിലും കാണുന്നത്. അപ്പോൾ ഒരു ദിവസം മുഴുവനും ഇല്ല എന്ന് സാരം. അതിനും പരിഹാരം ബൈബിളിൽ തന്നെ കാണാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 9 മുതൽ 11 വാക്യങ്ങളിൽ ഹിസ്കിയാവിൻ്റെ ആഗ്രഹപ്രകാരം ആഹാസിൻ്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ 10 പടി അതായത് ഡിഗ്രി പിന്നോക്കം തിരിയുമാറാക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സൂര്യഘടികാരത്തിലെ 10 ഡിഗ്രി എന്ന് പറയുന്നത് 40 മിനിറ്റിന് തുല്യമാണ്. ഈ സമയം കൂടി ചേരുമ്പോൾ ഒരു ദിവസം മുഴുവനായി തികഞ്ഞു കാണാം. അങ്ങനെയാണ് ലോക ചരിത്രത്തിൽ നിന്നും ഒരു ദിവസം മുഴുവൻ അപ്രത്യക്ഷമായത്. ഭൂമി ഏതാനും മണിക്കൂർ ചലിക്കാതെ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ അപകടമൊന്നും വരാനില്ലെന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 26-ാമത്തെ വാക്യത്തിൽ മരത്തിന്മേൽ തൂക്കപ്പെട്ടവനും തൂങ്ങി മരിച്ചവനും ദൈവസന്നിധിയിൽ ശാപഗ്രസ്തരാണ്. അത് ആവർത്തന പുസ്തകം 21-ാം അധ്യായം 22-ും 23-ും വാക്യങ്ങൾ കൂടി നോക്കുക. മേൽപ്പറഞ്ഞ രാജാക്കന്മാരെ വധിക്കുന്നതിന് മുമ്പായി അവരുടെ കഴുത്തിൽ കാൽ വെച്ചത് അവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ്. ഈജിപ്തുകാരും അസീറിയക്കാരും ഈ ആചാരത്തെ തങ്ങളുടെ ചിത്രകലകളിൽ ആലേഖനം ചെയ്യാറുണ്ട്. പുരാതന കാലങ്ങളിൽ യുദ്ധത്തിൽ തോറ്റ രാജാക്കന്മാരെ കൊണ്ടുവന്ന് കുനിച്ചു നിർത്തി അവരുടെ കഴുത്തിൽ ചവിട്ടി ജയിച്ച രാജാവ് കുതിരപ്പുറത്ത് കയറുന്ന പതിവുണ്ടായിരുന്നു. ഇതിന് ജയോത്സവം എന്ന് വിളിച്ചിരുന്നു. തൂങ്ങി മരിക്കുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്ത വേറെ 11 സംഭവങ്ങൾ കൂടി തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 22 സംഖ്യാപുസ്തകം 25:4 യോശുവയുടെ പുസ്തകം 8:29 2 ശമൂവേൽ 17:23 21:9 എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23 7-ാം അധ്യായം 10 9-ാം അധ്യായം 14 തുടർന്ന് മത്തായി സുവിശേഷം 27-ാം അധ്യായം 5 മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം 25 ലൂക്കോസ് 23:39 നോക്കിക്കാണാൻ കഴിയും. യോശുവയുടെ യുദ്ധതന്ത്രമാണ് 10-ാം അധ്യായത്തിൽ 40 മുതൽ 42 കാണുന്നത്. എരിഹോ നഗരം നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ കനാൻ നാടിൻ്റെ ഹൃദയഭാഗമാണ് ഇസ്രയേലിലെ കൈവശമായത്. ആധുനിക രീതിയിലുള്ള യുദ്ധതന്ത്രങ്ങൾ തന്നെയാണ് യോശുവയും പിന്തുടർന്ന് പോന്നിരുന്നത്. പതിയിരുന്ന ആക്രമണം, രാത്രികാല ആക്രമണം, ശത്രുക്കൾ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള മിന്നലാക്രമണം എന്നിവ ആ യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ 10-ാം അധ്യായത്തിൽ കനാൻ നാടിൻ്റെ ദക്ഷിണഭാഗങ്ങളും 11-ാം അധ്യായത്തിൽ ഉത്തരഭാഗങ്ങളും യോശുവ കീഴടക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ 10-ാം അധ്യായം പൂർണ്ണമാകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.